ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. അങ്ങനെ നമ്മുടെ നായികയ്ക്കും നായകനും ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാനാവാത്ത അവസ്ഥയാണ്. വൃന്ദാവനത്തിൽ രണ്ട് ദിവസം നിൽക്കാനായി പോയതായിരുന്നു അച്ചു. എന്നാൽ സച്ചയെ പിരിഞ്ഞിരിക്കാൻ കഴിയാത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ അവിടുന്ന് ഇവിടേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. അച്ചു വന്നു എന്നറിഞ്ഞ സന്തോഷത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഓടി മുറിയിലേക്ക് വരികയാണ് സച്ചി. അച്ചുവിനെ മുറിയിൽ കണ്ട സച്ചി വളരെ സന്തോഷത്തിലാണ്. പെട്ടെന്ന് അച്ചുവിന്റെ അടുത്തേക്ക് ഓടി വരുന്നു. താൻ എപ്പോ വന്നു എന്ന് സച്ചി ചോദിച്ചപ്പോൾ കുറച്ചു നേരമായി എന്ന് അച്ചു പറയുന്നുണ്ട്. പിന്നെന്താ വിളിക്കാതിരുന്നത് എന്ന് വീണ്ടും സച്ചി ചോദിക്കുന്നുണ്ട്. അങ്ങനെ വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ സച്ചേട്ടന്റെ ഈ ഭാവമാറ്റം കാണാൻ സാധിക്കില്ലായിരുന്നല്ലോ എന്ന് അച്ചു ഒരു നാണത്തോടെ പറയുന്നുണ്ട്. രാവിലെ എന്റെ വീട്ടിൽ കയറി വന്നതും എന്നോട് പറഞ്ഞിട്ടൊന്നും അല്ലല്ലോ, അതുകൊണ്ട് പകരം വീട്ടിയതാണെന്ന് കരുതിയാ മതി എന്നും അച്ചു പറഞ്ഞപ്പോൾ സച്ചി അച്ചുവിനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. സച്ചേട്ടൻ എന്താ എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് എന്ന് അച്ചു ചോദിക്കുന്നു. ഏയ് ഒന്നുമില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് മുഖം തിരിക്കുകയാണ് സച്ചി. ഇന്നലെ അവിടെ നിന്നപ്പോ മുതൽ ഇതുവരെ തോന്നാത്ത ഒരു വീർപ്പുമുട്ടൽ എന്ന് അച്ചു എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും സച്ചി ഇങ്ങനെ അച്ചുവിനെ നോക്കിയിരിക്കുന്നുണ്ട്. എന്റെ അച്ഛനും അമ്മയും ഏട്ടനും ഏട്ടത്തെയും മാവണിമോളും എല്ലാവരും ഉണ്ടായിട്ടും ആ വീർപ്പുമുട്ടൽ അങ്ങോട്ട് മാറുന്നില്ല. അവിടെ എനിക്ക് എന്തോ ഒരു കുറവുള്ളത് പോലെ. കുറെ ആലോചിച്ചു നികത്താനാകാത്ത ആ കുറവ് എന്താണെന്ന്. അവസാനം എനിക്ക് മനസ്സിലായി. മനസ്സിലായപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് വരാന്ന് തീരുമാനിച്ചത്. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും സച്ചേട്ടന് മനസ്സിലായില്ല അല്ലേ? ഞാൻ പറഞ്ഞതിനെയൊക്കെ സച്ചേട്ടന് മനസ്സിലാകാൻ ഒരൊറ്റ ഇംഗ്ലീഷ് വരിയേ ഉള്ളൂ. ഐ മിസ് യു. അത് കേട്ട് വീണ്ടും പുഞ്ചിരിയോടെ സച്ചി അർച്ചനെ തന്നെ നോക്കിയിരിക്കുന്നുണ്ട്. സച്ചേട്ടാ, നമ്മുടെ ഈ മുറിയും ഇവിടുത്തെ ആളുകളും എല്ലാം മിസ് ചെയ്ത പോലെ. വെളുപ്പം കാലത്ത് എന്റെ വീട്ടിൽ സച്ചേട്ടൻ കയറി വന്നതും ഇതേ ഫീലേ സച്ചേട്ടന് തോന്നിയുണ്ടാണോ? ഒരു രാത്രി, ഒരേ ഒരു രാത്രി പോലും പിരിയാൻ പറ്റാത്ത വിധം നമ്മൾ അടുത്ത് കഴിഞ്ഞ് സച്ചേട്ടാ. ഇത്രയും സ്നേഹിക്കാനാണ് നമ്മളെ ഈശ്വരൻ കുറച്ചുനാൾ അകറ്റി നിർത്തിയത് എന്നോർക്കുമ്പോൾ ശാപം വിധിച്ച ജന്മമാണെന്ന് പല പ്രാവശ്യം വിചാരിച്ചിട്ടും ആത്മഹത്യ ചെയ്യാതിരുന്നപ്പോൾ കരച്ചിലിന് മീതെ ഇങ്ങനെ ഒരു അനുഗ്രഹം ഉണ്ടാവുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയതല്ല. ഇന്ന് ഏറ്റവും നല്ല ദിവസം, എൻ്റെ ഏറ്റവും നല്ല ചിരി, എൻ്റെ ഏറ്റവും നല്ല നിമിഷം, ഇതെല്ലാം എനിക്ക് ഉണ്ടാവുന്നത്. അത്രയും പറഞ്ഞിട്ട് സച്ചിയുടെ അരികിലേക്ക് വന്ന് അർച്ചന സച്ചിയുടെ മുഖത്ത് നോക്കി പറയുന്നു, സച്ചേട്ടൻ ഉള്ളപ്പോഴാ. അത് കേട്ട് എന്തെന്നറിയാത്ത ഒരു സന്തോഷം സച്ചിയുടെ മുഖത്തുണ്ടാകുന്നു. അച്ചു വീണ്ടും പറയുന്നു, ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കേട്ട് സച്ചേട്ടന് അത്ഭുതമായി അല്ലേ? ഇത്രയും നാള് ഇതൊന്നും പറയാനും കേൾക്കാത്തതിനും കഴിയാത്തത് കൊണ്ട് മനസ്സിൽ നിന്ന് ഓരോന്നായിട്ട് ഇങ്ങനെ പുറത്തേക്ക് വരുകയാണ്. മനസ്സിലുള്ള ഇഷ്ടം തുറന്നു പറയാൻ കേൾക്കാൻ ആളുള്ളപ്പോഴേ അതിന് വിലയുണ്ടാകൂ. മനസ്സിൽ എത്ര ഇഷ്ടം ഒളിപ്പിച്ചു വെച്ചു എന്നുള്ളതിൽ എന്ത് കാര്യമാണ്? എതിരെ നിൽക്കുന്ന ആൾക്ക് അത് മനസ്സിലാവണ്ടേ? അത് പറഞ്ഞു തന്നെ ആളെ അറിയിക്കണം. ഇതെല്ലാം കേട്ട് സച്ചി പറയുന്നു, ശരിയാ, പറഞ്ഞില്ലെങ്കിലും എനിക്ക് അറിയാവുന്ന കാര്യം താൻ പറയുമ്പോൾ വല്ലാത്തൊരിഷ്ടം എനിക്ക് എന്നോട് തന്നെ തോന്നുകയാണ് എന്ന് പറഞ്ഞ് സച്ചി ഇങ്ങനെ മെല്ലെ അച്ചുവിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു, ഞാൻ കാരണം തനിക്ക് കിട്ടുന്ന സന്തോഷം, എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ഒരാള്, ഇതിനപ്പുറം എന്ത് വേണം ഈ സച്ചിദാനന്ദൻ എന്ന എനിക്ക്? താൻ പറഞ്ഞതൊക്കെ തന്നെ ആയിരുന്നു എന്റെയും അവസ്ഥ. 24 മണിക്കൂർ കൊണ്ട് ഞാൻ കൂടുതൽ മനസ്സിലാക്കി അർച്ചനയില്ലാതെ സച്ചിദാനന്ദൻ ഇല്ല എന്ന്. ഒരു നിമിഷത്തേക്ക് അച്ചു ആ കൈ എടുത്തു മാറ്റി. സച്ചി വീണ്ടും പറയുന്നു, ഇത്രയും നാളെ എന്റെ ജീവിതം മറ്റേതോ ദിശയിലായിരുന്നു. രക്ഷപ്പെട്ടു പോരാൻ പോലും കഴിയാതെ നടുക്കടലിലായിപ്പോയി ഞാൻ. എപ്പോഴെങ്കിലും ഒരു കൈ എന്റെ നേർക്ക് നീട്ടി തരുമെന്ന് ഞാൻ കരുതി. കാരണം ഞാൻ അത്രമേൽ അവളെ സ്നേഹിച്ചിരുന്നു. അവളാണ് സ്വർഗം എന്ന മൂടു സ്വർഗത്തിൽ പലരുടെ നേരെയും ഞാൻ മനഃപൂർവ്വം കണ്ണുകളടച്ചു. അതിൽ ആദ്യത്തെ ആളാണ് അർച്ചന. പോയതിനേക്കാൾ സുന്ദരം വന്നതാണെന്ന് ഇപ്പോ ഞാൻ തിരിച്ചറിയുന്നു. മറ്റൊരാൾക്ക് വേണ്ടി ആത്മഹത്യക്കൊരുങ്ങിയ ഞാൻ എന്ത് വിഡ്ഢിയാണെന്ന് ഓർക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ സഹതപ തോന്നുന്നത്. ഒരാളെ എത്ര സ്നേഹിക്കണമെന്നും ഏത് രീതിയിൽ പരിഗണിക്കണമെന്നും അർച്ചന എനിക്ക് പഠിപ്പിച്ചു തന്നു. ഇനി ഒരു സാഹചര്യത്തിലും ഏതൊരവസ്ഥയിലും മറ്റൊന്നിനെ കുറിച്ചും ഞാൻ ചിന്തിക്കില്ല. തനിക്ക് എന്നെ വിശ്വസിക്കാം. തന്നെ ഞാൻ ഒരുപാട് ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അർച്ചന എന്ന് അർച്ചനയുടെ അടുത്തേക്ക് വന്ന് സച്ചി ഇങ്ങനെ അർച്ചനയുടെ കണ്ണുകളിൽ നോക്കി പ്രണയത്തോടെ പറയുന്നുണ്ട്. അത് കേട്ടിട്ട് അർച്ചനയ്ക്കും ഒരുപാട് സന്തോഷമായി. കഴിഞ്ഞ ദിനങ്ങളെ മനഃപൂർവ്വമായി മറന്ന് ഒരു മാപ്പ് പറച്ചിലിൽ തീരുന്നതാണ് എല്ലാമെങ്കിൽ ഞാൻ തന്നോട് എല്ലാത്തിനും മാപ്പ് ചോദിക്കുകയാണ്. തനിക്ക് എന്നോട് ക്ഷമിച്ചുകൂടിയിടോ. അത് കേട്ട് അർച്ചന പറയുന്നു, സച്ചേട്ടാ എന്നെ ഒന്ന് ചേർത്ത് പിടിക്കോ. അത് കേട്ട പാടെ അർച്ചനയെ ചേർത്ത് പിടിക്കുകയാണ് സച്ചി. സച്ചിയുടെ നെഞ്ചിൽ ചാരി ഇങ്ങനെ അർച്ചനയും കിടക്കുന്നുണ്ട്. രണ്ടുപേരും വല്ലാത്തൊരു ഫീൽ. നമുക്കിടയിൽ ക്ഷമ പറച്ചിലും ദേഷ്യമൊന്നും വേണ്ട സച്ചിയേട്ടാ. സ്നേഹം മാത്രം മതി, അതിർവരമ്പുകളില്ലാത്ത സ്നേഹം മാത്രം എന്ന് അർച്ചന പറഞ്ഞപ്പോൾ സച്ചി പറയുന്നുണ്ട്, നമുക്കൊന്ന് പുറത്തേക്ക് പോയാലോ എന്നിട്ട് അർച്ചനയുടെ തോളിൽ കൈ ഇട്ടുകൊണ്ട്
ഇങ്ങനെ പറയുന്നു, ചുമ്മാ ഒരു കറക്കം, എല്ലാ വിഷമങ്ങളും എല്ലാ ഭാരവും ഇവിടെ കിടന്നിട്ട് നമുക്കൊന്ന് കെട്ടഴിച്ചു വിടാം. കുറച്ച് സമയത്തേക്ക് താൻ എന്ത് പറയുന്നു? സച്ചേട്ടന്റെ ഇഷ്ടം പോലെ നച്ചു. അപ്പോ ഇത്രയും നാളെ ഇരുട്ടിലായിരുന്ന നമ്മുടെ ആ പഴയ ജീവിതം നമ്മൾ ദാ ഇവിടെ ഉപേക്ഷിക്കുന്നു. എന്നിട്ട് വരാൻ പോകുന്ന വർമ്മശബലമായ ജീവിതത്തിലേക്ക് നമ്മൾ ഒരുമിച്ച് നടക്കുന്നു. എന്താ, ഓക്കെ അല്ലേ? ഡബിൾ ഓക്കെ എന്ന് അച്ചുവും പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഒരു ഉത്സവം നടക്കുന്ന സ്ഥലം. രണ്ടുപേരും അവിടെയാണ് നിൽക്കുന്നത്. ഇപ്പോ അവിടുത്തെ സാധനങ്ങളും പിന്നെ ബൾബുകളും പിന്നെ അവിടുത്തെ ഓരോ പ്രത്യേകതകളും കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് നടക്കുന്നുണ്ട് അവിടെയൊക്കെ. അവരുടെ ഇടയിൽ നിന്ന് ഒരു സാധനം അച്ചുവിന് വാങ്ങിച്ചു കൊടുക്കുകയാണ് സച്ചി. അതുപോലെ സച്ചിയുടെ തലയിൽ ഇങ്ങനെ കൊമ്പ് പോലെയുള്ള ഒരു സംഭവം അച്ചുവും വെച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് രണ്ടുപേരും ഇങ്ങനെ നടക്കുന്നു. പിന്നെ കുറെ കമ്മലുകൾ ഇട്ടിരിക്കുന്നുണ്ട്. അതിൽ നിന്നും ഒരു കമ്മൽ ഇങ്ങനെ അച്ചുവിന് വെച്ച് നോക്കുകയാണ് സച്ചി. പിന്നെ രണ്ട് ബലൂണൊക്കെ വാങ്ങി കയ്യിൽ പിടിച്ച് സന്തോഷത്തോടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ നടന്നു വരികയാണ് രണ്ടുപേരും. അവിടെ ഗാനമേള നടക്കുന്നുണ്ട്. അതിൽ നിന്ന് ഡാൻസ് കളിക്കുകയാണ് ഇവർ. ഒടുവിൽ അവരതാ ഒരു ഐസ്ക്രീമും കഴിച്ചുകൊണ്ട് വരുന്നു. പിന്നീട് കാണിക്കുന്നത് അനഘയുടെ മുറിയിലേക്ക് അവന്തിക വരുന്നു. അനഘ ഇങ്ങനെ വല്ലാതെ ടെൻഷനോടെ ഇരിക്കുകയായിരുന്നു. നീ എന്താ ഉറങ്ങിയില്ലേ എന്ന് ചോദിച്ചാണ് അവന്തിക വരുന്നത്. എന്റെ ഉറക്കം പണ്ടേ പോയതല്ലേ എന്ന് അനഘയും പറയുന്നു. അതിന്റെ കാരണം ചേച്ചിക്ക് അറിയാലോ. അത് കേട്ട് അവന്തിക പറയുന്നുണ്ട്, നിന്റെ വിഷമം എനിക്ക് മനസ്സിലാകും, പിന്നെ അത്രയ്ക്ക് വിഷമിക്കാൻ മാത്രം വേറൊന്നും സംഭവിച്ചില്ലല്ലോ. നിന്റെ ആഗ്രഹത്തിന് കുറച്ചുകൂടി കാലതാമസം ഉണ്ടാവും, അത്രയല്ലേ ഉള്ളൂ. എന്നാൽ അനഘ പറയുന്നുണ്ട്, അല്ല അത്ര അല്ല ഉള്ളത്, ആ കാലതാമസത്തിന് സന്ദീപിനെ എനിക്ക് കിട്ടില്ല എന്നൊരു അർത്ഥവും കൂടിയുണ്ട്. എന്റെയും സന്ദീപിന്റെയും വിവാഹം നീളുന്നത് ആദരയ്ക്ക് സന്ദീപിനെ പ്രേമിക്കാനുള്ള ലൈസൻസ് കൂടിയാ. അവളുടെ പ്രേമം കൂടുതൽ ശക്തമാക്കാനുള്ള കാലയളവ് കൂടിയാണ് ചേച്ചി ഈ പറയുന്നത്. അവന്തിക പറയുന്നു, അർച്ചന എല്ലാത്തിനും നടുഭാഗത്ത് കയറി നിന്ന് എതിർപ്പ് പറയുന്നുണ്ടാ കാര്യങ്ങൾ ഇത്രയ്ക്ക് അങ്ങ് പോയത്. അനഘ പറയുന്നു, അപ്പോ ഞാൻ ആലോചിച്ചത് ശരി തന്നെയാണ്, എന്റെ ചേച്ചിയേക്കാൾ ബുദ്ധിയും ശക്തിയും ആദരയുടെ ചേച്ചിക്ക് തന്നെയാണ്. അതായത് അവന്തികയേക്കാൾ മുകളിലാണ് ഇപ്പോ അർച്ചന. എന്റെ ചേച്ചി അവളെ നന്നായി പേടിച്ചു തുടങ്ങി എന്നുള്ളൊരു മുന്നറിയിപ്പും കൂടി ഉണ്ട് ഇതിന്. അത് കേട്ട് അവന്തിക പറയുന്നുണ്ട്, സത്യം പറഞ്ഞ അതെ, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഒരാളെ ഭയപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു, അതും അർച്ചന എന്നൊരു സാധാരണ പെണ്ണിനെ. അനഘ പറയുന്നു, നമുക്കെല്ലാം നിർത്തിയേക്കാം ചേച്ചി. എന്റെ ആഗ്രഹവും ചേച്ചിയുടെ പക വീട്ടിലും എല്ലാം മനസ്സിൽ നിന്ന് കളഞ്ഞിട്ട് ഒന്നുകിൽ ഇവിടെ മര്യാദയ്ക്ക് അല്ലെങ്കിൽ എവിടെയെങ്കിലും മറ്റേതെങ്കിലും ഒരു നാട്ടിൽ പുതിയൊരു ജീവിതം തുടങ്ങാം. അവന്തിക വീണ്ടും പറയുന്നു, ഞാൻ ഭയപ്പെട്ട് തുടങ്ങി എന്നതിനർത്ഥം ഞാൻ പേടിച്ച് ഞാനെല്ലാം നിർത്തി എന്നല്ല. അങ്ങനെ ഒരു ദിവസം കൊണ്ട് എല്ലാം മറക്കാനല്ല ഞാൻ ഇത്രയും നാൾ കാത്തിരുന്നത്. സച്ചിയുമായുള്ള ഡിവോഴ്സ് നടന്ന ഉടൻ തന്നെ അർച്ചന ഈ വീട്ടിൽ നിന്ന് ഇറങ്ങും. അതുവരെ എടുത്ത് ചാടണ്ട എന്ന് കരുതിയാ ഞാൻ മിണ്ടാതിരിക്കുന്നത്. എന്നാൽ അനഘ പറയുന്നുണ്ട്, സച്ചി എന്തറിഞ്ഞിട്ടാ ഈ സംസാരിക്കുന്നത്? ചേച്ചി ഇപ്പോ എന്തറിഞ്ഞിട്ടാ ഈ സംസാരിക്കുന്നത്? ഇപ്പോ സച്ചിയേട്ടനും അർച്ചനയുടെയും ഈ വീട്ടിലില്ല. അവർ രണ്ടുപേരും കൂടി പുറത്തുപോയി. അവരുടെ പോക്ക് കണ്ടിട്ട് അവരൊരിക്കലും ഡിവോഴ്സ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ അത് നോക്കി ഇവിടെ ഇരിക്കത്തേ ഉള്ളൂ. മൂഷിക സ്ത്രീ എന്ന് മൂഷിക സ്ത്രീ എന്ന് പറയുന്നത് പോലെ തന്നെ. അവന്തിക പറയുന്നു, എന്റെ പൊന്നു മോളെ, നീ കണ്ടതത്രയും നേർക്കുനേരെയുള്ള പോരാട്ടമാണെങ്കിലേ ഇനി അങ്ങോട്ട് സംഭവിക്കാൻ പോകുന്നത് ഒളിയുദ്ധമാണ്. ആയുധങ്ങൾ എന്റെ ആവനാഴിയിൽ ഇനിയും ബാക്കിയുണ്ട്. ഞാൻ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടിട്ടുണ്ട്. മാർഗം ഇത്തിരി കടുത്തതാണെങ്കിലും ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും എന്നതാണല്ലോ. അത്രയും പറഞ്ഞ അവന്തിക എന്തോ വലിയൊരു അഹങ്കാരിയെ പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് രാവിലെ വൃന്ദാവനത്തിൽ നിന്നും ആതിര സെറ്റ് സാരിയൊക്കെ എടുത്ത് ഇങ്ങനെ പോവാൻ തുടങ്ങിയപ്പോൾ ഡി എന്ന് പറഞ്ഞൊരു വിളി കേൾക്കുന്നു. തിരിഞ്ഞു നോക്കിയപ്പോൾ മീരയാണ്. നീ ഇതെങ്ങോട്ടാ ഇത്ര രാവിലെ എന്ന് മീര ചോദിക്കുന്നു. ഒന്ന് അമ്പലം വരെ പോവാന്ന് കരുതി എന്ന് ആതിര പറഞ്ഞപ്പോൾ മീര പറയുന്നുണ്ട്, ഈയിടെയായിട്ട് നിനക്ക് നല്ല ഭക്തിയാണല്ലോ, ഈശ്വരനോട് കൂടുതൽ അടുക്കുന്നത് നല്ലതല്ലേ എന്ന് ആതിര. അത് നല്ലതാണോ അല്ലയോ എന്നുള്ളത് പോകുന്ന ആളിന്റെ മനസ്സ് പോലെ ഇരിക്കും. പ്രാർത്ഥനയാണ് ഉദ്ദേശം എങ്കിൽ നല്ലതാണെന്ന് മീര. കുറെ ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുക, ഏട്ടത്തെ എന്നെ കാണുമ്പോൾ എന്താ മുള്ളുമുനിയും വെച്ച് സംസാരിക്കുന്നത്? അതിനു മാത്രം ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ എന്ന് ആതിര. നല്ലോണം ആലോചിച്ച് നോക്ക്, നീ എന്തൊക്കെ പ്രശ്നമായി വീട്ടിൽ ഉണ്ടാക്കിയെന്ന്. എടി, നമ്മൾ ആരുടെ തലയിലാ ചെന്ന് കയറേണ്ടതെന്ന് നമ്മൾ ജനിച്ചപ്പോഴേ നമ്മുടെ തലയിൽ എഴുതി വെച്ചിട്ടുള്ളതാ. ആ സമയമാകുമ്പോഴേ അത് നടക്കുകയും ചെയ്യും. അതിന് എത്രയൊക്കെ ഇവിടുന്ന് ഉരുണ്ട് കളിച്ചാലും നടക്കേണ്ടതേ നടക്കൂ. ആ അനക്കയുടെ തല എഴുതിയിരിക്കുന്നതാ നീ നിന്റെ തലയിൽ വരയ്ക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് സ്വപ്നങ്ങൾക്ക് ഒരു പരിധി വയ്ക്ക്, ആ പരിധിക്കുള്ളിൽ നിന്ന് കാണേണ്ട സ്വപ്നങ്ങൾ മാത്രം കാണ് എന്ന് മീര പറഞ്ഞപ്പോൾ ആതിര പറയുന്നു, ഇപ്പോ എനിക്കൊരു സംശയമുണ്ട്, ഇതിപ്പോ എന്റെ ഏട്ടത്തിയാണോ അതോ അനക്കയുടെ ഏട്ടത്തിയാണോ? അല്ല, അങ്ങനെ തോന്നിപ്പിക്കുന്ന രീതിയിലാ സംസാരം. എനിക്ക് വേണമെങ്കിൽ എന്റെയും സന്ദീപിന്റെയും കാര്യം ഒളിച്ചു വെക്കായിരുന്നു. എന്നിട്ട് ഞാൻ ഈ വീട്ടിൽ എല്ലാവരോടും പറഞ്ഞത്
മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരുമിച്ച് ഒരു വീട്ടിൽ കഴിയുന്നവർക്ക് എന്നെ മനസ്സിലാകും എന്ന് കരുതിയിട്ടാണ് എന്റെ കണക്കുകൂട്ടലുകൾ എല്ലാം തെറ്റിപ്പോയത് അവിടെ വെച്ചാ. ഒരാള് പോലും എന്റെ ഒപ്പം നിന്നില്ല. എന്തിന്, ഈ നിമിഷം പോലും കുറ്റം പറയാനല്ലാതെ എപ്പോഴെങ്കിലും ഒരു ആശ്വാസ വാക്ക് എടുത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ടോ? എടത്തിൽ നിന്ന് ഇതൊന്നും അല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്റെ അച്ഛച്ചേച്ചിയുടെ സ്ഥാനമാണ് എടത്തേക്ക്. മനസ്സിലാക്കുകയും സഹായിക്കുകയും ഒന്നും വേണ്ട. ദയവ് ചെയ്ത് ബുദ്ധി മുട്ടിക്കരുത് പ്ലീസ്. പിന്നെ തലയിലെഴുത്തിന്റെ കാര്യം സന്ദീപ് ആദ്രയ്ക്കുള്ളതാണെന്ന് നല്ല വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് കേട്ട് കണ്ണും തള്ളി നിൽക്കുകയാണ് മീര. അത് ഇനി എന്റെ ഏടത്തേക്ക് ഒരു സംശയം വേണ്ട. ഞാൻ അമ്പലത്തിൽ പ്രാർത്ഥിക്കാനാണോ മറ്റെന്തെങ്കിലും കാര്യത്തിനാണോ എന്ന് സംശയമുണ്ടെങ്കിൽ കൂടെ വരാം എന്ന് ചോദിച്ച് ആദര അങ്ങ് പോയി. മറ്റൊന്നും പറയാനാകാതെ മീരയും നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് സച്ചി ഇങ്ങനെ റെഡിയാവുകയാണ്. അവിടേക്ക് സെറ്റ് സാരിയൊക്കെ എടുത്ത് അർച്ചനയും വരുന്നുണ്ട്. സച്ചിയേട്ട എന്ന് വിളിച്ച് കാണിക്കുന്നു. സച്ചി ഒരു പുഞ്ചിരിയോടെ അച്ഛനെ നോക്കുന്നുണ്ട്. സച്ചി നല്ല സുന്ദരനായി ജുബയും മുണ്ടൊക്കെ ഉടുത്താണ് വരവ്. അർച്ചന ഇങ്ങനെ വട്ടം കറങ്ങിക്കറങ്ങി ഒന്ന് നോക്കുന്നുണ്ട്. സച്ചിയേട്ടൻ എന്താ ഇങ്ങനെ നോക്കുന്നേ, ആദ്യമായി കാണുന്നത് പോലെ എന്ന് അർച്ചന പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു, തന്നെ ഇങ്ങനെ ആദ്യമായിട്ടല്ലേ കാണുന്നത്. എന്റെ ഭാര്യയ്ക്ക് ഇത്രയും സൗന്ദര്യമുള്ള കാര്യം ശരിക്കും ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. നാണത്തോടെ ഒന്ന് പോ സച്ചിയേട്ട എന്ന് അർച്ചനയും പറയുന്നുണ്ട്. സത്യമാണോടോ ഞാൻ പറയുന്നത്, എങ്കിലും ഞാൻ ഇതുവരെ ഈ കാര്യം അറിയാതെ പോയല്ലോ എന്ന് സച്ചി. അത് സച്ചിയേട്ടൻ അറിയാതെ പോയതല്ല, ഞാനായിട്ടത് മറച്ചു വെച്ചതാണെന്ന് അർച്ചനയും. അങ്ങനെ രണ്ടുപേരും പരസ്പരം സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ.